നമസ്കാരം. എൻ്റെ നാട് എൻ്റെ വോട്ട് എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി തച്ചംപൊയിൽ രാജീവൻ എന്നറിയപ്പെടുന്ന ടി പി രാജീവനാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ ഒട്ടേറെ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ രണ്ട് നോവലുകൾ സമീപകാലത്ത് മലയാളത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ചലച്ചിത്രങ്ങളായിട്ടുണ്ട്. പാലേരി മാണിക്കം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, ഒപ്പം കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും. ശ്രീ രാജീവൻ ഒരു സാധാരണ എഴുത്തുകാരൻ മാത്രമല്ല, അദ്ദേഹം കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ സമവികാസങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഈ നാടിൻ്റെ ഒരു പൊതുവെയുള്ള രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് എന്താണ്? താങ്കൾ കണ്ടറിഞ്ഞ ആളാണ്, ഒപ്പം തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് താങ്കളും കൂടി ഉണ്ടായിരുന്നു. തൊട്ടുകൂടായ്മ, അയിത്തം, അല്ലെങ്കിൽ പന്തിഭോജനം മുതലായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ സജീവമായൊരു ഭൂതകാലം പാലിരിക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനും അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനും അതുപോലെയുള്ള അവരുടെ സുഹൃത്തുക്കളും ഒക്കെ അതിൽ പങ്കെടുത്തത് കൊണ്ടാണ് എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞത്. ഞാൻ വായിച്ചറിഞ്ഞതല്ല. അപ്പോൾ ഇവിടെ തന്നെ താങ്കളുടെ നാട്ടിലുള്ള ചില മത്സരങ്ങളെക്കുറിച്ചും അത്തരത്തിൽ മത്സരിച്ച ആളുകളെക്കുറിച്ചും ഓർക്കുന്നുണ്ടോ? എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നൊരു പേര് എന്ന് പറയുന്നത് ചമ്പേരി കണാരൻ എന്ന് പറയുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മളൊക്കെ ഓർമ്മ വെച്ച് കാലത്ത് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആളാണ് ചമ്പേരി കണാരൻ. ഇപ്പം ഇത്ര സജീവല്ല തോന്നുന്നു, അല്ലേ? മോശമൊന്നുമില്ല. ഒരു കാലത്ത് വളരെ വളരെ ആക്റ്റീവായിട്ട് ധാരാളം പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക, പ്രസംഗിക്കുക എന്നുള്ള കാര്യങ്ങളുടെ മത്സരിച്ചില്ല ഇടയ്ക്ക്. ഓ, പഞ്ചായത്ത് മെമ്പറായിരുന്നു, പിന്നെ ബാങ്ക് ഡയറക്ടറായിരുന്നു, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റ്. അന്നൊക്കെ കൃഷിക്കാർക്കും നികുതി അടയ്ക്കുന്ന ആൾക്കും ഇലക്ഷന് വോട്ട് ചെയ്യാൻ അധികാരമുള്ളൂ. കുറേ കാലത്ത് അതറിയോ? അതെ, കേട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കുറേ പഴയ ഓർമ്മകളുണ്ടാവും, സ്ഥാനാർത്ഥികളെ പറ്റി, നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ പറ്റി, അന്ന് നടന്ന അതിനെക്കുറിച്ചൊക്കെ ചില ഓർമ്മകളുണ്ടാവാം. അത് നേരത്തെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ വാർഡിൽ, അദ്ദേഹത്തിൻ്റെ പേര് കെ പി കുപ്പ എന്നാണ്. കുപ്പ പലപ്പോഴും റിസർവേഷൻ മണ്ഡലത്തിലാണ് മത്സരിക്കുക. അന്ന് മാത്രമല്ല, കെ പി കുപ്പ പിന്നോക്ക വിഭാഗക്കാരനുമാണ്. അപ്പോൾ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും കുപ്പയെ സ്ഥാനാർത്ഥിയാക്കാം. റിസർവേഷനിലും മറ്റ് അവരുടെ പാർട്ടിയിൽ സജീവമായിട്ട് ആളില്ല എങ്കിൽ കുപ്പയെ പിടിച്ച് അതിനെ സ്ഥാനാർത്ഥിയാക്കും. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ കുപ്പ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ സമയത്ത് അദ്ദേഹം ആവും. അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ്സിനാണ് ആ വിഭാഗത്തെ പ്രതികരിക്കുന്ന സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ കുപ്പ കോൺഗ്രസ്സുകാരനാവും. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ലീഗിനായി റിസർവേഷൻ കിട്ടിയത്, ലീഗിന് കുപ്പ ലീഗുകാരനായി. അപ്പം അടുത്ത ഇലക്ഷനിൽ കുപ്പയ്ക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ആദ്യം കുപ്പ ശ്രീമാൻ കുപ്പ, പിന്നെ കുപ്പ സഖാബ് കുപ്പ, പിന്നെ കുപ്പ ജനാബ് കുപ്പ, കുപ്പേ കുപ്പേ കെ പി കുപ്പേ, കെ പി കുപ്പയ്ക്ക് വോട്ടില്ല എന്ന് പറയുന്ന വളരെ തളാത്മകമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആളുകൾ ഈ അന്ന് ഈ റോഡൊന്നുമില്ല, ഈ വരമ്പിലൂടെ രാത്രി കടന്നു പോകുന്നതായിട്ടുള്ള ഓർമ്മയുണ്ട്. ശരിയെങ്ങനെ? കുഴപ്പമില്ല. അതായത് ഏത് കാലത്തും ഏത് കാലത്ത് യു ഡി എഫിനൊപ്പം നിന്നൊരു പഞ്ചായത്താണ്. കഴിഞ്ഞത് യു ഡി എഫ് ആയിരുന്നല്ലേ? ഏഹ്, കഴിഞ്ഞത് ഇടക്കാലത്ത് കുറച്ച് ലെഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ. പലേരി പണ്ട് മുതലേ ഒരു രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളൊക്കെ ഉള്ള ഗ്രാമമാണ്, രാഷ്ട്രീയ അതിപ്രസരമുള്ള ഗ്രാമമാണ്. എങ്ങനെയാണ് ഇന്നത്തെ അർത്ഥത്തിൽ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ പൊളിറ്റിക്കലി വേറെ ആയിരുന്നു. പ്രത്യേകിച്ച് നാഷണൽ മൂവ്മെൻറ്റിലൊക്കെ പങ്കെടുത്ത ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനം, പഴയ കോൺഗ്രസ്, പിന്നെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിലൊക്കെ അന്ന് വളരെ സജീവമായിരുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു തുല്യ സ്വാധീനമുള്ള പ്രദേശം അല്ലേ? സ്റ്റേറ്റ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ചങ്ങരൂത്ത് പഞ്ചായത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ വളരെ സജീവമായ പ്രവർത്തകനും നേതൃത്വ നിരയിലുള്ള വ്യക്തിയാണ് കെ വി കുഞ്ഞിക്കണ്ണൻ, അറിയപ്പെടുന്ന സഹകാരിയായിരുന്നു. അതിലുപരി
ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ സി പി എം പ്രവർത്തകൻ പ്രസിഡൻ്റ് ആകുന്നത് 2000 ആദ്യമായിട്ടായിരുന്നു. പാതിരി മാണിക്കം ഒരു പാതിരി ആക്രമണത്തിൻ്റെ കഥ അതാണ്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തും രാജീവനും തമ്മിലുള്ള പിന്നെ ബന്ധത്തിൽ ഉള്ള ഒരു പ്രധാന സൃഷ്ടി. പല അഭിപ്രായങ്ങളോടും എനിക്ക് അതിൽ പ്രകടിപ്പിക്കപ്പെട്ട പല അതൊരു കലാസൃഷ്ടിയാണ്. എന്നാലും പല അഭിപ്രായങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. എന്നാലും ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ അത് ഒരു വലിയ ഉയർന്ന നിലവാരം പുറത്തുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കെ വി ഇപ്പം പറഞ്ഞ കാര്യമാണ് എനിക്ക് കെ വിയെ പറ്റി ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ള വിയോജിപ്പുകളുണ്ടെങ്കിലും ഈ വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും ബാധിക്കാൻ അനുവദിക്കാത്ത അപൂർവം ചില രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയാൻ പറ്റും കെ വിയുടെ ഒക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത്. ഈ പാലേരി മാണിക്കത്തിലൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കൊലപാതകം ഒത്തു തീർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു നിരീക്ഷണം ഇക്കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ എഴുത്തിൽ കടന്നു വരുന്നുണ്ട്. ഇക്കാലത്ത് അല്ല, ഞാൻ എൻ്റെ രണ്ട് നോവലുകളിൽ ഞാൻ രണ്ട് കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ സമകാല ചരിത്രം, ഞാൻ ആധുനിക കേരളത്തിന് അതായത് സ്വാതന്ത്ര്യാനന്തരമുള്ള കേരളത്തിൻ്റെ സ്വാതന്ത്ര്യം തൊട്ട് മുമ്പുള്ള രണ്ട് കാലഘട്ടങ്ങളായിട്ടുള്ള ഒരു ചരിത്രമാണ് ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ അതിനുശേഷമുള്ള എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാരിനെ പിരിച്ചുവിട്ട ശേഷം, അതായത് 1960s ശേഷമുള്ള ഇന്ന് ഉള്ള കേരളത്തിൻ്റെതായ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ ഒരു 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 അടിസ്ഥാനമാക്കിയിട്ടൊരു മൂന്നാമത്തെ ഒരു ഫിക്ഷൻ മനസ്സിലുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒക്കെ നടക്കുന്ന ഒരു ഒരു അന്തരീക്ഷത്തിൽ എന്ത് കാര്യമാണ് തോന്നുന്നത്? കാരണം ഇപ്പോൾ അധികാര വികേന്ദ്രീകരണമാണ്, ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊന്നും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഏരിയയിലൊന്നും സ്ത്രീകൾക്കൊരു പ്രാതിനിധ്യം ഇല്ലായിരുന്നു. പുരുഷൻ നിൽക്കാൻ പറ്റാത്ത കൊണ്ട് സ്ത്രീ നിർത്തുക, അല്ലെങ്കിൽ അച്ഛൻ്റെ ഇന്നയാളുടെ മകൾക്ക് സീറ്റ്, ഇത്തവണ തന്നെ ഇലക്ഷനിൽ നോക്കൂ, നമ്മൾ അത്ര നേതാക്കന്മാരെ മക്കളാണ് ഉള്ളത്, എത്ര സ്ഥാനം മത്സരിക്കാൻ കഴിയാതെ പോയ നേതാക്കന്മാരുടെ ഭാര്യമാരെ മത്സരിക്കുന്നത്, ഇത് സ്ത്രീശാക്തീകരണമാണ്. ഇത് പുരുഷൻ്റെ ഒരു ആനുകൂല്യമായിട്ട് പുരുഷനുള്ള പകരം വെപ്പ് മാത്രമേ വരുന്ന കാര്യമാണത്. കെ വി രാഘവ മാഷ് എൻ്റെ അധ്യാപകനാണ്. വടക്കുംപാട് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ 3 പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ അധ്യാപകൻ എന്ന പോലെ തന്നെ രാഷ്ട്രീയ രംഗം സജീവമായി, ചെങ്കോത്ത് പഞ്ചായത്തിൽ പ്രസിഡൻ്റായി മാറി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി മാറി. 2000 വരെ 5 കൊല്ലം പ്രസിഡന്റായിരുന്നു. ഇപ്പോഴും രാഷ്ട്രീയത്തിൽ വളരെ സജീവമാണ് മാഷയുടെ കാര്യം. അപ്പം പാലേരി വന്ന് പാലേരിയുടെ ഒരു കഴിഞ്ഞ കാല രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് രാഘവ മാഷ പോലത്തെ ഒരാളെ ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള ഇതാണ്. മാഷ കണ്ടത് വളരെ സന്തോഷം. സദാനന്ദൻ ഇപ്പം സ്ഥാനം ഒഴിയുന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രസിഡൻ്റായിരുന്നു. എനിക്ക് സദാനന്ദനെ ഒരേ വർഷം എന്ന് പറയുന്നത് വളരെ കുട്ടിയായ സമയത്ത് തന്നെ എനിക്കറിയുന്നതാണ്. രാഷ്ട്രീയത്തിൽ സജീവമാണ്. പിന്നെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഞാൻ പരിചയപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കും ഇല്ലാത്തൊരു സവിശേഷത സദാനന്ദനുള്ളതെന്ന് പറഞ്ഞാൽ അതിമനോഹരമായി കവിതകൾ ചൊല്ലും. വാരേന്ദ്രൻ ചുള്ളിക്കാരുടെ വലിയ ആരാധകനാണ്. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്നൊരു പൊളിറ്റിക്കൽ സ്പീഷീസ് എന്ന് പറയാൻ പറ്റില്ല സദാനന്ദനെ പറ്റിയിട്ട്. പാലേരി ഗ്രാമം ഉൾപ്പെടുന്ന ചങ്ങരോത്ത് പഞ്ചായത്തിൻ്റെ ആസ്ഥാന ഓഫീസാണിത്, പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. ഇവിടെ സ്ഥിരമായി ഒരേ ഭരണം തന്നെയാണോ അതോ വിവിധ കക്ഷികൾ മാറി മാറി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണോ ഇത്? ഇല്ല, കഴിഞ്ഞ 10 യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുമ്പ് 5 സി പി എമ്മിൻ്റെ എൽ ഡി എഫ് ആണ് ഉണ്ടായത് ഭരിച്ചിരുന്നത്. നേരത്തെ തുടർച്ചയായിട്ട് അത് ഒരു കോൺഗ്രസ് ആഭിമുഖ്യമുള്ള കോൺഗ്രസ് ഭരണത്തിലുള്ള പഞ്ചായത്തായിരുന്നു. ഇടക്കാലത്താണ് ഇടത് വർഷം ശക്തിയാകുകയും ഇടക്കാലത്തെ ഭരണം ഇടത് വർഷത്തിന് കിട്ടുകയും ചെയ്തത്. ഈ വർഷം ഇനി ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. തീർച്ചയായും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കോഴിക്കോട് ജില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ ഇടതു വലതു മുന്നണികൾ ശക്തമായ രാഷ്ട്രീയം തന്നെ ഉയർത്തുന്ന ഒരു മേഖലയാണ് കോഴിക്കോട് ജില്ല. അവിടെയാണ് ശ്രീ ടി പി രാജീവൻ്റെ പാലേരി മാണിക്യം എന്ന കഥയ്ക്കൊക്കെ ആധാരമായ ചങ്ങരോത്ത് പഞ്ചായത്ത്. അവിടെയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളൊക്കെ സജീവമാണ്. അദ്ദേഹം പറയുന്നത് പോലെ തീർച്ചയായും രാഷ്ട്രീയമായ പക്വതയും ഔചിത്യമൊക്കെ കാണിക്കുന്ന വോട്ടർമാരാണ് ഈ പഞ്ചായത്തിലുള്ളത്. അത്തരത്തിലുള്ള ഒരു വോട്ടെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫലവും തന്നെയാണ് അദ്ദേഹവും ഈ നാട്ടുകാരും പ്രതീക്ഷിക്കുന്നത്.